അവിടുന്ന് ഒരു കയ്യാട്ടി നമ്മളോട് സൈഡാക്കാൻ പറഞ്ഞ് ഇവരിറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെന്തോ പറഞ്ഞ നമ്മളോട് പറഞ്ഞ് ഞങ്ങളെ ബാക്കി ഫോളോ ചെയ്ത് വരാൻ ഇവര് ജീപ്പ് കയറി അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് ശരീരത്തില് പറ്റിയില്ല, നമ്മളെ ശരീരത്തില് കഴിഞ്ഞിട്ടാണ് അതേപോലെ അവിടെ ക്ലിനിക്കിൽ കയറ്റി നമ്മളോട് കാറില് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ പുറത്തൊക്കെ പോയി കുറച്ച് ടൈം എടുക്കും വന്നാ മതി. അവിടെ എത്തുമ്പോ ഇവര് ഇവിടെ ഇല്ല, ജീപ്പ് അവിടെ ഒന്നുമില്ല. പിന്നാലെ ഒരു ജീപ്പ് വെയിറ്റ് വരും പുറത്തു പോയി ആളെ അവിടെ ഇല്ല. പിന്നെ അവിടെ വെയിറ്റ് ചെയ്തു, പിന്നാണ് ജീപ്പ് മാറിപ്പോകുന്നത്. ചന്ദ്രൻ കൂട്ടിട്ട് വന്നു, അത് ക്ലിനിക്കിൽ പോയി സ്കാൻ ചെയ്തു. അത് എക്സ്റേ സ്കാനോ സ്കാനിങ് സാധനം തിരിച്ചു വന്നു. എന്നിട്ട് ഈ പോലീസ് ചെക്ക് പോസ്റ്റ് അവിടെ ഒരു ബാത്റൂം ഉണ്ട്, അതിനുള്ള ബാത്റൂം ഉണ്ട്. അവിടെ ബാത്റൂം കൊടുത്തു സാധനം എടുത്തു, അവരെ കൈ കൊടുത്തു. എന്റെ കയ്യിൽ തന്നെ തന്നു ഗോൾഡിന്റെ ഫോട്ടോ ആണോ എടുത്തത്? എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? അവരോട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് ഒപ്പിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയ സമയത്ത് സ്റ്റേഷനുള്ള പിന്നെ എന്റെ ഉള്ളിലേക്ക് കയറ്റി എന്താ എഴുതി എടുത്തത്? ഡ്രസ്സും ബാക്കിയുള്ള
നിഷാദിന് മൊഴിയെടുത്തോ? അഭികാരങ്ങളൊക്കെ ചോദിച്ചെഴുതി. അപ്പൊ ഇതിന് തൂക്കം ചോദിച്ചില്ലേ? എത്ര പീസ് ഉണ്ടായിരുന്നു? എത്ര മൊത്തം എത്ര തൂക്കം ഉണ്ടായിരുന്നു? മുന്നൂറിന്റെ മൂന്നെണ്ണം 900 ഗ്രാം കൂടെ എഴുതി ഒപ്പിടിക്കണമെന്നില്ല. ഇല്ല, ഒപ്പിടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ സ്റ്റാർട്ടിംഗ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് പേപ്പർ മാത്രം എഴുതി വായിക്കണം. പോലീസ് അപ്പൊ മോഡൽ ജാമ്യത്തിന് ഏറ്റെടുക്കുന്നു. അപ്പൊ രാത്രി എത്ര മണി ഉണ്ടാവും? രാത്രി ലേറ്റ് ആയിട്ടുണ്ട്. എത്ര പോലീസുകാരുണ്ട്? അവിടുന്ന് യൂണിഫോം ഇടാത്ത രണ്ടാൾക്കാർ നമ്മളെ അവിടുന്ന് എടുത്ത് പിക്ക് ചെയ്തത് എയർപോർട്ടിന്ന്. അല്ല, ഫസ്റ്റ് ടൈം ഞങ്ങള് യൂണിഫോം. പിന്നെ അല്ല, പിന്നെ ആ ആള് വിളാടാക്കി അങ്ങ് പോയിട്ടുണ്ട്. പിന്നെ വേറെ പോലീസ് തന്നെ നമ്മളോട് ഉപ്പിട്ട് വാങ്ങിയതൊക്കെ. ജാമ്യത്തിനാണ് ഞാൻ ഇയാള് പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാക്കി തരാം. ജാമ്യത്തിൽ എടുത്തതാണ് ഒപ്പിട്ടു. എന്നാ അവിടെ പോയി ബോർഡൊക്കെ അവരെടുത്തോ? വേറെ തഹസിൽദാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ സാക്ഷിയോ ആരുമില്ല. പബ്ലിക്ക് അവിടെ കടക്കാരെ ആരും വിളിച്ചിട്ടില്ല. മനുഷ്യർ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അപ്പൊ രാത്രി ഏകദേശം എത്ര മണി? രണ്ടു മണി വീട്ടിലേക്ക് പോയി. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ സംഭവിച്ചാല് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ വിളിച്ചിട്ടില്ല. പിന്നെ കസ്റ്റംസ് ആളാണ്. എത്ര കഴിഞ്ഞു പോലീസ് വേണ്ടി വിളിയേ വന്നില്ല? പോലീസ് വിളിയാ വന്നില്ല. ആളാണ്. അപ്പൊ പാസ്പോർട്ട് എന്തൊക്കെ എടുത്ത്? ഈ സ്വർണ്ണൊക്കെ എടുത്ത് പാസ്പോർട്ട് അവിടെ കൈ വെച്ചു. അവര് വെച്ചു, അവരെടുത്തു, പോലീസുകാരെടുത്തു. ഫോണോ ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ തിരിച്ചു തന്നോ? ഫോൺ തിരിച്ചു. എന്നിട്ട് ഫോൺ പറഞ്ഞു. ഫോൺ പറഞ്ഞു. അപ്പോ അവര് കഴിഞ്ഞ വിചാരിച്ചു കസ്റ്റംസ് ഉള്ളു വീട്ടിൽ. അല്ല, ഞങ്ങൾ വീട്ടിൽ പോയിട്ട് എത്ര മാസം കഴിഞ്ഞു? അപ്പൊ പിന്നെ പോലീസുകാരെ ബന്ധപ്പെട്ട് പാസ്പോർട്ട് അന്വേഷിച്ച് പോയതൊന്നും ചോദിച്ചു. ഇല്ല, അവര് വിളിക്കുന്നു. ഒരു കസ്റ്റംസിന്റെ ആളായിരുന്നു. വിവരങ്ങളും ചെക്ക് ചെയ്യുന്ന രീതിയിലായി ആരാളിയിരുന്നു. ഒരാഴ്ച പോയി അന്വേഷിച്ചപ്പോ ആരാണ് പാസ്പോർട്ട് വേണമെങ്കിൽ എടുത്ത് ഫോൺ കെട്ടണം. പാസ്പോർട്ട് അതിനാണ് വേണ്ടി ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ ചെയ്യാന്നു നല്ല കുറെ ചോദിച്ചിട്ടില്ല. അവർ നോട്ടീസ് വന്നിട്ടില്ല. പിന്നെ അവിടെ അറിയും. പിന്നാണ് പോലീസുകാരെ വിളിക്കുന്നത്. പറ പിന്നെ പോലീസ് വിളിച്ചു. പിന്നെ പോലീസ് വിളിച്ചു ഹോട്ടലിൽ ഹാജരാമെന്നുള്ള ഹാജരാമെന്ന് സ്റ്റാർട്ടിങ് 1 വീക്ക് ഹാജരാമാണ്. ഹാജരാൻ പറ്റില്ല. രണ്ടാഴ്ച ആദ്യത്തെ ആഴ്ച. അപ്പൊ സമൻസ് ഒന്നുമില്ല. സമൻസ് ഒന്നുമില്ല. മനസ്സിലുണ്ടോ? അപ്പൊ പിന്നെ എന്ത് പറഞ്ഞാണ് കോടതി പോവാ? അവിടെ പോയിട്ട് ആളെ വിളിച്ചു. നമ്പർ പറഞ്ഞു. ഇന്ന ഡേറ്റിൽ ഞങ്ങൾ മഞ്ചേരി കോടതിയിൽ വന്നിട്ട് അവിടെ കോടതി എത്തുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് ആദ്യത്തെ ആഴ്ച നിങ്ങൾ പോകാൻ കഴിക്കില്ല. പിന്നെ രണ്ടാമത്തെ ആഴ്ച പോലീസുകാരെ വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോ? പോലീസുകാരെ വിളിച്ചു അടുത്ത ആഴ്ച കഴിച്ചു തരാം. എന്നിട്ട് രണ്ടാമത്തെ ആഴ്ച പോയി. രണ്ടാമത്തെ പോയി പോലീസുകാരെ വിളിച്ചു. ഞാൻ മോളിൽ വിളിക്കുന്നു. അത് വിളിക്കുമ്പോൾ
അങ്ങനെ ഉള്ളിൽ എന്റെ വീട്ടിൽ എന്റെ പേര് വിളിച്ച് ഇഷാദുള്ള പേര് വിളിച്ച് അങ്ങനെ ഉള്ളിലോട്ട് പോയി. കോടതിയിൽ നിന്ന് പേര് വിളിച്ചത് പറഞ്ഞ രാത്രി കാട്ടിന് രാത്രി അവരുടെ പോലീസുകാരൻ വന്നു. അപ്പൊ അത് ഞങ്ങൾ ചോദിച്ചു പോണ്. ഇനി ഞാൻ മാസം കഴിഞ്ഞാണ് ഞാൻ പിന്നെ കസ്റ്റംസ് പോവാൻ പോയി. പോലീസ് ഓഫീസർ ചെയ്യാന്ന് പറഞ്ഞു വന്നാ മതി അഡ്ജസ്റ്റ് ചെയ്യാന്നു. കൊണ്ടുവന്ന അപ്പൊ 526 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 274 ഗ്രാം കമ്മിയുണ്ട്. അപ്പൊ 274 ഗ്രാം പോലീസ് കൊടുത്തിട്ടില്ല. ഈ കടലാസ് കടാണ് സാറും അല്ലെങ്കിൽ 900 3 കൊടുക്കുന്നു. പോലീസ് കസ്റ്റംസ് തന്ന പേപ്പറിൽ 526 ഗ്രാം അതിനുശേഷം നീ ഫസ്റ്റിൽ കഴിഞ്ഞതിനു ശേഷം പോലീസ് വന്ന് ബുദ്ധിമുട്ടിക്ക് അങ്ങനത്തെ ഒന്നും സംഗതികളൊക്കെ നോക്കാറിയാലോ ചോദിക്കുന്ന പോലീസ് അന്വേഷണം ഒരു പ്രശ്നമായി നടക്കുന്നില്ല. ധാരണയിലാണ് ബന്ധപ്പെടാൻ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതേപോലെ സ്വർണം കൊടുന്ന് തീരെ പോലീസ് റിപ്പോർട്ട് ചെയ്യാത്തു അവരാവശ്യത്തിനെടുത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളും ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോ നിങ്ങൾ ഈ ഇതിന്റെ വസ്തുതകൾ സത്യസന്ധമായി പറയുമല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അത്രയുള്ളൂ. അതിനാണ് നിങ്ങളെ ഞാൻ ഇത്രയും എന്താ പറയാ പ്രയാസപ്പെട്ടത്. അപ്പൊ ഇനി ബാക്കി നിയമം പറയുന്നതിന് വേണ്ടി പോട്ടെ.